ജന്മം മുഴുവൻ കൂടെ ഉണ്ടാവുമെന്ന് നിനക്ക് വാക്ക് തന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കാണാൻ പോലും എനിക്ക് ഭാഗ്യമില്ല. ഒന്ന് യാത്ര പറയാൻ പോലും നിന്റെ കണ്ണേട്ടന് അവസരം കിട്ടിയില്ല. ഹലോ. നല്ല ആളാ. ഡിസ്കഷൻ കഴിഞ്ഞ് ഫോൺ ഓൺ ചെയ്തിട്ടും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ അല്ലേ? ഞാൻ എത്ര പ്രാവശ്യം കണ്ണേട്ടനെ അങ്ങോട്ട് വിളിച്ചു എന്നറിയാവോ? ഇതന്നെ എപ്പോഴും സംഭവിക്കുന്നത്. സിനിമ കാര്യത്തിന് ഇറങ്ങിയാ ബാക്കിയുള്ളവരെ കണ്ണേട്ടനങ്ങ് മറക്കും. ഇവിടെ ഒരുത്തിയും കുഞ്ഞും കാത്തിരിക്കുകയാണെന്നുള്ള വിചാരം പോലും കണ്ണേട്ടനില്ലല്ലോ. കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് എനിക്ക് ഒരിക്കലും വരാനാവില്ലെന്ന് നിന്നോട് ഞാൻ എങ്ങനെ പറയും കാവ്യ? കണ്ണേട്ടൻ ഡ്രൈവ് ചെയ്യാണോ? സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ. അച്ഛമ്മയ്ക്കും ആകെ ടെൻഷനാ. പാവം, ഇന്ന് വെളുപ്പിനെ എന്തൊരു ദുസ്വപ്നം കണ്ടു അത്രേ. പോരാത്തതിന് ഒരു കരിമ്പൂച്ച കുറുകെ ചാടുകയും ചെയ്തു. കണ്ണേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നിന്റെ വർത്തമാനം ഞാൻ ആസ്വദിക്കായിരുന്നു. ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത്? കണ്ണേട്ടിന് സുഖമില്ലേ? ഓ, വെളുപ്പാങ്കലത്തെ ഡ്രൈവ് കാരണം തൊണ്ടടഞ്ഞു കാണൂ അല്ലേ? അപ്രതീക്ഷിത ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും, സ്നേഹിച്ച് കൊതി തീരാത്ത എത്രയോ ജീവിതങ്ങളെ വിധി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും മരണം കൂടെ ഉണ്ടെന്ന് നമ്മൾ ഓർക്കാറില്ല. ബന്ധങ്ങളുടെ കാര്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വിധി നമ്മളെ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്നു. പിടിച്ചു കയറാൻ ശ്രമിക്കുന്നോളും കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക്, ഇരുട്ടറകളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു. ഓ, ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഇപ്പൊ എനിക്ക് കാര്യം എന്താന്ന് പിടികിട്ടി. ഇന്ന് വായിച്ച തിരക്കഥയിലെ ഡയലോഗാവും അല്ലേ? ശരി ശരി, പറഞ്ഞോ, ഞാൻ കേൾക്കാം. ഇത് സിനിമ ഡയലോഗുകളല്ല കാവ്യ. മരണം മുന്നിൽ വന്ന് വിളിക്കുമ്പോ ഉള്ളിലുണ്ടാവുന്ന തോന്നലുകൾ. എന്തൊന്നും മിണ്ടാത്ത, നമ്മുടെ പ്രണയത്തിന് മരണമില്ല. നമ്മളെ ഒരുമിപ്പിച്ച പ്രണയം കൊണ്ട് എല്ലാ ശത്രുക്കളെയും നമ്മൾ തോൽപ്പിച്ചു. പക്ഷെ വിധിക്ക് മുന്നിൽ കീഴടങ്ങാതെ വയ്യല്ലോ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വഴി പിരിഞ്ഞ് പോവേണ്ടി വരാറില്ലേ? അതുപോലെ കണ്ണനും കാവ്യയും ഇപ്പൊ പിരിഞ്ഞേ തീരും. കണ്ണേട്ട, ഇപ്പൊ എന്താ പറഞ്ഞേ? കണ്ണേട്ടൻ തിരക്കഥയല്ലേ പറയുന്നത്? എനിക്ക് അധികം സമയമില്ല കാവ്യേ, ഞാൻ പറയുന്നത് കേൾക്ക്. ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ളവരാ നമ്മളെന്ന് നമ്മൾ കരുതി നമ്മുടെ സ്നേഹത്തിന് ഒരു അവകാശം പറക്കാൻ പോകുന്നു. പക്ഷേ ആ നിമിഷങ്ങൾ, നമ്മുടെ കുഞ്ഞിനൊപ്പം കണ്ട സ്വപ്നങ്ങൾ, അതാഘോഷിക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നില്ല. അച്ഛമ്മയും നമ്മുടെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കണം. എന്റെ അച്ഛനെയും അമ്മയും തട്ടിയെടുത്ത വിധി എന്നെ പിന്തുടരുന്നുണ്ടെന്ന് അച്ഛമ്മയോട് പറയണേ. ഈശ്വര മഠത്തിലെ പുരുഷന്മാർക്ക് അൽപായിസ കാവ്യ, അച്ഛമ്മയുടെ ആഗ്രഹം പോലെ നമുക്ക് പെൺകുഞ്ഞു മതി. അവൾ 100 കൊല്ലം ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കട്ടെ. കണ്ണേട്ട, തമാശയ്ക്ക് പോലും ഇങ്ങനൊന്നും പറയല്ലേ, എനിക്കാകെ പേടിയാവുക. തമാശ അല്ല കാവ്യ, കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്ക. കണ്ണേട്ട, വണ്ടി എവിടെങ്കിലും ഇടിച്ചു നിർത്ത. കുത്തനെയുള്ള ഇറക്കത്തിലൂടെ അതിവേഗം പോവാ. ഹായ് കാവ്യ.
ബോബിച്ചായ ഏട്ടന്റെ ബാക്കിയുള്ള റെമ്യൂണറേഷൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത്രേ. അവനെ ഒരു ഡിസ്കഷന് പോയിരിക്കുക. നീ എന്താ പറഞ്ഞത്? കണ്ണേട്ടനോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോ എന്നെ കളിപ്പിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്താ മോളെ, എന്തായാലും പറ. കണ്ണേട്ടന്റെ കാറിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഒരു വലിയ ശബ്ദം ഞാൻ ഫോണിലൂടെ കേട്ടതാ. അതോടെ ഫോൺ കട്ടായി. ശിവ, എന്തായാലും ഉടനെ ചെയ്യണം. കണ്ണേട്ടൻ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ? ലോകം മുഴുവൻ ആരാധകരുള്ള മനുഷ്യനല്ലേ? ഒന്ന് സഹായിക്കാൻ പൊന്മുടിയിൽ ആരും കിട്ടില്ലേ? അവൾ ആരെങ്കിലും ഉണ്ടോ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയെങ്കിലും ചെയ്യ. സിദ്ധാർത്ഥ്, കണ്ണേട്ടൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. എന്നോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. കാറിന്റെ ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ലെന്ന് എന്നോടും പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നതാണ്. ശരി, ഞാൻ പൊന്മുടിക്ക് പുറപ്പെടുക. എന്താ സിദ്ധേട്ടാ, ജീവേട്ടൻ എന്താ പറ്റിയത്? ഞാൻ അവിടെ എത്തിട്ട് വിളിക്കാം, പേടിക്കാനൊന്നുമില്ല. അവനൊരാപത്തും വരില്ല മോളെ, അവൻ തിരിച്ചു വരും. ഇനിയെങ്കിലും ഒന്ന് പറ. അച്ഛമ്മ വെളുപ്പങ്കാലത്ത് എന്ത് സ്വപ്നമാ കണ്ടെ? വാഹന അപകടം തന്നെയായിരുന്നു. ഈശ്വര, മോളെ അവന് ആപത്ത് വരില്ല. തകർത്ത കാറിൽ നിന്ന് കണ്ണൻ എണ്ണിട്ട് വരുന്ന ഞാൻ കണ്ടു മോളെ. പൊന്മുടിയിൽ മുഴുവൻ അരിച്ചു പറക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അടുത്ത്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളെ ആരെയും കണ്ടില്ലെങ്കിൽ പിന്നെ കണ്ണേട്ടന് ടെൻഷനാവോ? ശരി, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം. എന്നാലും പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം, പോയിട്ട് വന്നോളെ. വാശിവ, എന്റെ ഈശ്വര, എന്റെ കണ്ണന് ഒന്നും വരുത്തല്ലേ. എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ദുസ്വപ്നം കണ്ടത് മുതൽ അറിയാവുന്ന നേർച്ചകളൊക്കെ നേർന്നില്ലേ? അതൊന്നും പോരെങ്കിൽ എന്റെ ജീവൻ എടുത്തു. എന്റെ കണ്ണനെ വെറുതെ വിട എന്റെ ദൈവങ്ങളെ. ഹലോ, ഓക്കെ ഓക്കെ.
ഈശ്വര. ജീവിയുടെ ബ്രദറാ ഞാൻ. ഏട്ടനോടെ കേശവല്ലില്ല. ഓക്കെ മാഡം തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഇദ്ദേഹം മരിച്ചിരുന്നു. നഷ്ടത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ബട്ട് വി ആർ ഹെൽപ്ലെസ്. കൊണ്ടുവന്നപ്പോഴേ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഇല്ല, നിങ്ങൾ കള്ളം പറയാ, എന്റെ കണ്ണേട്ടൻ മരിച്ചിട്ടില്ല. എന്നെ വിട്ട് തരിച്ചു പോവാൻ കണ്ണേട്ടനാവില്ല. പ്ലീസ് ഡോക്ടർ. കണ്ണേട്ട എഴുന്നേക്ക്, എന്നോട് വഴുകുണ്ടാക്കണ്ടേ, എന്നെ കളിയാക്കണ്ടേ. എഴുന്നേക്ക് കണ്ണേട്ട, എഴുന്നേക്ക് കണ്ണേട്ട. പ്ലീസ് ഇവരൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. കാവ്യ, കാവ്യ,
നിങ്ങൾ എന്താ മേഡം ഈ പറയുന്നത്? ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് മേഡം. ഹാർട്ട് ബീറ്റ്സും പൾസും ഒക്കെ നിലച്ചിട്ട് നേരം കുറയായി. എന്റെ കണ്ണേട്ടനെയും അദ്ദേഹത്തെ എനിക്ക് തിരിച്ചു വേണം ഡോക്ടർ.